റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. പ്രിയ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സൂറത്തുർ റഹ്മാൻ ആണ് നമ്മൾ ഇനി തുടങ്ങുന്നത്. ഏകദേശം നമ്മളൊക്കെ സ്ഥിരമായി കേൾക്കുന്നതും ചിലർക്കെങ്കിലും മനഃപ്പാടമുള്ളതും ഒരുപക്ഷെ അതിൻ്റെ സംഗീതം കൊണ്ട്, ഈ സൂറയുടെ ആയത്തുകളുടെ സംഗീതം കൊണ്ട് സൂറത്ത് ഓതി കേൾക്കുമ്പോൾ അതിൽ ആകൃഷ്ടരായിക്കൊണ്ട് നമ്മൾ മുഴുകിപ്പോകുന്നൊക്കെ ഒരു സൂറത്താണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിക്കവാറും രാത്രി നമസ്കാരങ്ങളിൽ സൂറത്തുർ റഹ്മാൻ ഓതുമായിരുന്നു. ഏഴ് വലിയ, ആദ്യത്തെ ഏഴ് വലിയ സൂറത്തിനെ പോലെ തന്നെ പ്രാധാന്യമുള്ള സൂറത്താണെന്നാണ് ചില സഹാബികൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫബിയ്യ ആലാ റബ്ബിക്കുമാ തുക്കദിബാൻ എന്ന ആയത്ത് 31 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുകൊണ്ട് ആവർത്തിച്ചുകൊണ്ട് വരുന്നതുകൊണ്ടാണ് ഇതിലെ മറ്റൊരു ആകർഷണീയത എന്ന് പറയുന്നത്. ആ ഓരോ സ്ഥലത്തും അത് ആ ആയത്ത് പറയുമ്പോൾ, ഫബിയ്യ ആലാ റബ്ബിക്കുമാ തുക്കദിബാൻ എന്ന് പറയുമ്പോൾ അർത്ഥങ്ങൾ മാറി വരികയും ആശയങ്ങൾ മുമ്പ് പറഞ്ഞതിനെ ശക്തിപ്പെടുത്തുന്ന രൂപത്തിലേക്ക് ഉതകുന്നതുമായ ഒരു ആയത്താണത്. മറ്റു സൂറകൾക്കില്ലാത്ത പ്രത്യേകത ആയതുകൊണ്ട് തന്നെ അത് എപ്പോഴും നമ്മൾ എല്ലാവരും ഈ സൂറയെ പ്രത്യേകം ശ്രദ്ധിക്കും. അറൂസുൽ ഖുർആൻ, ഖുർആൻ്റെ മണവാളൻ എന്നൊക്കെ സൂറയ്ക്ക് പേരുണ്ട്. പക്ഷേ അത് റിപ്പോർട്ട് ചെയ്ത ഹദീസ് അത്ര പ്രബലമല്ലാത്തത് കൊണ്ട് അത് നമ്മൾ ഉദ്ധരിക്കേണ്ടതില്ല. പക്ഷെ അങ്ങനെ അന്ന് സഹാബികളുടെ കാലത്തൊക്കെ അതിനങ്ങനെ വിളിച്ചിരുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ അങ്ങനെ കാണാൻ കഴിയും. സ്വർഗം, നരകം, പ്രകൃതി, ഈമാൻ, പരലോകവിശ്വാസം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയങ്ങൾ. അടിസ്ഥാന വിശ്വാസങ്ങളായ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, ആഖിറയിലെ മനുഷ്യന് കിട്ടാവുന്ന സുഖങ്ങളും ദുഃഖങ്ങളും ശിക്ഷയും രക്ഷയും ഒക്കെ പ്രതിപാദിക്കുന്ന, മനുഷ്യ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആഴത്തിൽ മനുഷ്യ മനസ്സിലേക്ക് കയറി ചെല്ലുന്ന വളരെ സമ്പുഷ്ടമായ അർത്ഥങ്ങളുള്ള ചെറിയ ഘടനയുള്ള ആയത്തുകളാണ്. അതാണ് സൂറത്തുർ റഹ്മാൻ. ഒരു പക്ഷേ പെട്ടെന്ന് നമുക്കൊക്കെ അതിൻ്റെ സംഗീതം കേൾക്കുമ്പോൾ തന്നെ അതിൽ നമ്മൾ ആകൃഷ്ടരായി പോകുന്നു. ഔദുബില്ല ഇവിടെ ഓതി കേൾപ്പിക്കുകയുണ്ടായി. തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, അർ റഹ്മാൻ എന്ന് തുടങ്ങിയിട്ടാണ്. അള്ളാഹു അർ റഹ്മാൻ, അള്ളാഹു പരമകാരുണ്യകനാണ് എന്നും അള്ളാഹുവിനെ അവിടെ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ വിശേഷണം അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ അള്ളാഹു പറയുവാനും പ്രതിപാദിക്കാനും അല്ലെങ്കിൽ അതിന് മുമ്പന്തിയിൽ നിൽക്കുന്ന രണ്ട് പേരുകളാണ് റഹ്മാനും റഹീമും. കാരണം അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത് കാരുണ്യത്തിൻ്റേതാണ്. ശിക്ഷ രണ്ടാമതാണ് വരുന്നത് അല്ലേ. ശിക്ഷിക്കുന്ന അള്ളാഹു എന്നതിന് പകരം, അല്ലെങ്കിൽ ശക്തനായ അള്ളാഹു എന്ന് പറയുന്നതിന് പകരം കരുണ കാണിക്കുന്ന അള്ളാഹു എന്നാണ് നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ബിസ്മിയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് പറയുക. എന്ത് കാര്യം ചെയ്യുമ്പോഴും വേണമെങ്കിൽ ശിക്ഷിക്കുന്ന അള്ളാഹുവിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ശക്തനായ അള്ളാഹുവിൻ്റെ പേരിൽ അല്ലേ, അതൊക്കെ എല്ലാം അറിയുന്ന അള്ളാഹുവിൻ്റെ പേരിൽ നിന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ അള്ളാഹു നമ്മളോട് എപ്പോഴും പറയാൻ, അള്ളാഹു മനുഷ്യരോട് പറഞ്ഞിട്ടുള്ളത് കാരുണ്യത്തിൻ്റെ വാക്കാണ്. അത് വാസ്തവത്തിൽ വളരെ പ്രസക്തവുമാണ്. കാരണം ഈ ഉമ്മത്ത് നിലനിൽക്കുന്നത് തന്നെ കരുണയുടെയും ദയാവായ്പിൻ്റെയും സ്വഭാവത്തിലാണ്. ഒരു ചെടിയെപ്പോലും അന്യമായി മുറി
അല്ലെങ്കിൽ അന്യായമായി മുറിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണിത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ അവിടെ തമ്പടിച്ചെടുത്ത് ഉറുമ്പിൻ്റെ കൂട്ടമുണ്ടായപ്പോൾ അടുപ്പ് കൂട്ടുന്ന സ്ഥലം ആ ഉറുമ്പിൻ്റെ കൂട്ടിൽ നിന്നും അല്ലെങ്കിൽ ഉറുമ്പിൻ്റെ ആ പിന്നെ വീട്ടിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ കൂട്ടിൻ്റെ അപ്പുറത്തേക്ക് മാളത്തിൻ്റെ അപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് സ്വന്തം സൗകര്യം മാറ്റുകയുണ്ടായി. ഒരു ഉറുമ്പിനെന്ത് പ്രാധാന്യം എന്നുള്ളതല്ല, ഒരു ജീവന് പ്രാധാന്യമുണ്ട്. മനുഷ്യനെ വെറുതെ കൊല്ലുകയും തല്ലുകയും ചെയ്യപ്പെടുന്നൊരു കാലഘട്ടത്തിൽ അല്ലേ, മനുഷ്യ ജീവന് ഒരു വിലയുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഒരു ദിവസം പേപ്പർ എടുത്ത് വായിച്ച് നോക്കിയാൽ ലോകത്ത് കൊല്ലപ്പെട്ടവരുടെ എണ്ണം നോക്കിയാൽ ഒരു പക്ഷേ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഗസയിലും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നരവേട്ട ചെയ്യപ്പെടുന്നത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്ത് ആണ് ഈ സൂറയുടെ പ്രതിപാദ്യ വിഷയമായ ആദ്യത്തെ ആയത്ത് തന്നെ നമ്മൾ പറയുന്നു, അർറഹ്മാൻ പരമകാരുണ്യവാൻ, കാരുണ്യയുടെ പാരമ്യത്തിൽ നിൽക്കുന്നവനാണ്, അതിൻ്റെ ഏറ്റവും അവസാന തട്ടിൽ നിൽക്കുന്നതാണ്. അപ്പോൾ തഖല്ലഖൂബി അഖ്ലാഖില്ലാഹി, അള്ളാഹുവിൻ്റെ സ്വഭാവം നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക എന്ന് പറയുമ്പോൾ കാരുണ്യമാണ് നമ്മൾ നമ്മളുടെ കൂടെ കൊണ്ട് നടക്കുന്നത്. എംപതി എന്നാണ് അതിന് വാസ്തവത്തിൽ പിന്നെ ഇംഗ്ലീഷിൽ പറയുക, അല്ലെങ്കിൽ ഈ മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ മോട്ടിവേഷൻ തിയറിയിലൊക്കെ പറയാറുള്ളത് എംപതി എന്നാണ്, ദയാവായ്പ. സിമ്പതി വ്യത്യാസമുണ്ട്, എംപതി അല്ലേ, എംപതി എന്ന് പറയും. മറ്റുള്ളവൻ്റെ പ്രശ്നം മനസ്സിലാക്കി അതെൻ്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുന്നതിനാണ് എംപതി എന്ന് പറയുക. അരെ മറിച്ച് ഒരാൾക്കൊരു അസുഖം ഉണ്ടായി, ഓ അസുഖം ഉണ്ടായോ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു നമ്മുടെ ഒരു ദുഃഖം അറിയിക്കുന്നതിനെയാണ് സിമ്പതി എന്ന് പറയും. പക്ഷേ എംപതി എന്ന് പറയുന്ന അതല്ല. ഞാൻ അയാളുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഞാൻ എന്തായിരിക്കും നിലപാടെടുക്കുക, എങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുക, അതേപോലെ ഫീൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ അർറഹ്മാൻ, അള്ളാഹു പരമകാരുണ്യം. അള്ളാഹു ഒരു ഹദീസിൽ, ഒരു ഖുദ്സിയ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ 100% ഒരു ശതമാനമേ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ളൂ, ബാക്കി 99% കാരുണ്യവും അള്ളാഹു മാറ്റിവെച്ചിട്ടുള്ളത് പരലോകത്തിൽ നമ്മൾ വിചാരണയ്ക്ക് ചെല്ലുമ്പോൾ നമുക്ക് പുറത്തു തരാം, മനുഷ്യന് പുറത്തു കൊടുക്കാൻ വേണ്ടി അള്ളാഹു നീട്ടിവെച്ചിട്ടുണ്ട്. ഒരു ഉമ്മ ഇവിടുത്തെ ഭൂമിയിൽ നമ്മൾ കൂടെ നിൽക്കുന്ന ഒരു ഉമ്മ കുട്ടിയെ സ്നേഹത്തോടെ പിടിക്കുന്നതും മുലയൂട്ടുന്നതും, അല്ലെങ്കിൽ നമ്മൾ പരസ്പരം നമ്മുടെ കുട്ടികളോടും നമ്മുടെ കൂടപ്പിറപ്പുകളോടും നമ്മുടെ ഇണകളോടൊക്കെ കാണിക്കുന്ന കാരുണ്യം ഒക്കെ ഈ ഒരു ശതമാനം തെളിപ്പെടും. അങ്ങനെ ലോകത്തിലുള്ള മനുഷ്യനൊക്കെ പാടെ കാണിക്കുന്ന കാരുണ്യം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ 1% വരികയുള്ളൂ അല്ലേ. പക്ഷി നമുക്കറിയാലോ അല്ലേ, ഒരു പക്ഷി കോഴി അതിൻ്റെ കുട്ടികളെ അതിൻ്റെ ചിറകിലേക്ക് വെക്കുന്ന ഒരു കാരുണ്യം ഉണ്ടല്ലോ, അതൊക്കെ ഈ ലോകത്ത് ഭൂമിയിൽ ജീവജാലങ്ങൾ പരസ്പരം കാണിക്കുന്ന കാരുണ്യത്തിൻ്റെ കാരുണ്യം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ 1% വരികയുള്ളൂ. ബാക്കി 99% അള്ളാഹു നമുക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി അവരുടെ വിചാരണ നാളിൽ അല്ലേ, അന്ന് യോമലാ എൻഫാ മാലും വലാ ബനൂൻ, സമ്പത്തോ കുട്ടികളോ ഉപകാരപ്പെടാത്ത ഒരു ദിവസം, അവിടെ അള്ളാഹുവിൻ്റെ കാരുണ്യം മാത്രമേ നമുക്ക് പ്രതീക്ഷയുള്ളൂ. അള്ളാഹുവിൻ്റെ അള്ളാഹു പുറത്തു തരും, അള്ളാഹു വിട്ടു തരും, അള്ളാഹു നമ്മളോട് കാരുണ്യം കാണിക്കും എന്ന് പറയുന്ന അതിലാണ് നമ്മുടെ പ്രതീക്ഷയൊക്കെ ഉള്ളത് അല്ലേ. അള്ളാഹു ശിക്ഷിക്കാൻ വിചാരിച്ചാൽ നമുക്ക് തടയാൻ കഴിയുകയില്ല, പക്ഷേ അള്ളാഹു അനീതി കാണിക്കുകയില്ല. അപ്പോൾ ആ അർറഹ്മാൻ, അതാ അള്ളാഹു അർറഹ്മാൻ, അവൻ പരമ കാരുണ്യം. ആ കരുണയുടെ ഭാഗമാണ് എന്ത്? അല്ലമൽ ഖുർആൻ, അള്ളാഹു നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് അള്ളാഹു ഖുർആൻ പഠിപ്പിച്ചു തന്നു. അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനെ നമുക്ക് പഠിപ്പിച്ചു തന്നു, നമുക്ക് ഇറക്കി തന്നു. ഇറക്കിത്തരിക മാത്രമല്ല, അതിനെ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള കഴിവും അറിവും നൽകി നമ്മളെ അനുഗ്രഹിച്ചു. പ്രവാചകൻ അള്ളാഹു അത് പഠിപ്പിച്ചു കൊടുത്തു,
പ്രവാചകൻ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അത് അവരിൽ നിന്നും നമ്മളും അത് പഠിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന ലോകത്ത് ജീവിക്കാനിരിക്കുന്ന മനുഷ്യകുലത്തിനെല്ലാവർക്കും പഠിക്കാൻ വേണ്ടി ഈ ഗ്രന്ഥം അത് അവിടെ നിലനിർത്തി വരുന്നുണ്ട്. മാറ്റങ്ങൾക്കോ കുറവുകൾക്കോ വെട്ടിച്ചുരുക്കലുകൾക്കോ കൂട്ടലുകൾക്കോ വിധേയമാകാതെ ഈ ഗ്രന്ഥം പരലോകം അല്ലെങ്കിൽ അന്ത്യനാൾ വരുന്നതുവരെ ഈ ഗ്രന്ഥം ഇതേപോലെ നിലനിൽക്കുക തന്നെ ചെയ്യും അല്ലേ. അപ്പോൾ ആ ഗ്രന്ഥം അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ ഗ്രന്ഥം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളൊന്നും ഇങ്ങനെ വിശ്വാസികളായിക്കൊണ്ട് ഒരു പക്ഷേ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ആ ഗ്രന്ഥം ഇറക്കിത്തരൽ അള്ളാഹുവിൻ്റെ ബാധ്യതയായി അള്ളാഹു സ്വന്തം ഏറ്റതാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഗ്രന്ഥം ഇറക്കിത്തന്നില്ല എന്നൊന്നും അള്ളാഹുവിനോട് ചോദിക്കാനുള്ള അവകാശമൊന്നും നമുക്ക് ഇല്ല. പക്ഷേ അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസികളായി ജീവിക്കുന്നത്. വിശ്വാസികളായിട്ട് മാത്രമല്ല ധാർമ്മികതയുള്ള മനുഷ്യരായിക്കൊണ്ട് ജീവിക്കുന്നത്. അല്ലേ, മനുഷ്യരായിക്കൊണ്ട് ജീവിക്കുന്നതും അതുകൊണ്ടാണ്. നമ്മുടെ സ്വഭാവങ്ങൾ നന്നായത് അതുകൊണ്ടാണ്. ഈ ഗ്രന്ഥം നന്നായതുകൊണ്ട്, ഈ ഗ്രന്ഥം നമുക്ക് പഠിച്ചത് കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ ഉൾക്കൊണ്ടത് കൊണ്ടാണ് നമ്മൾ കലഹിക്കാത്തത്. നമ്മൾ പരസ്പരം മനുഷ്യരെ ബഹുമാനിക്കുന്നത്. മനുഷ്യരെ മാത്രമല്ല ഭൂമിയിലെ എല്ലാ വസ്തുക്കളെയും നമ്മൾ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും എല്ലാ വസ്തുക്കളോടും കാരുണ്യത്തോടും അതുപോലെ തന്നെ സ്നേഹത്തോടും വർത്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഈ ഗ്രന്ഥം നമുക്ക് നമ്മുടെ ഇടയിലുള്ളത് കൊണ്ടാണ്. ഈ ഖുർആൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ വഴിപിഴച്ചു പോകാത്തത്. അല്ലെങ്കിൽ അല്ലേ, ഈ ഗ്രന്ഥമില്ലെങ്കിൽ കള്ള് നമുക്ക് ഹറാമാവുകയില്ല അല്ലേ, വ്യഭിചാരം നമുക്ക് ഹറാമാവുകയില്ല. ഇന്ന് ഒരു വ്യഭിചാരത്തിൻ്റെ കാലഘട്ടമാണല്ലോ. ഓക്കെ അല്ലേ, ടി വി ഒന്നും തുറന്നു വെക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുട്ടികളുടെ മുമ്പിൽ വെച്ച് തുറന്നു വെക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് വഷളായിക്കൊണ്ടിരിക്കുന്നൊരു കാലത്ത് നമ്മളെ അള്ളാഹു സംരക്ഷിച്ചു പോരുന്നത് ഈ ഒരു ഗ്രന്ഥം നമ്മളിലുള്ളത് കൊണ്ടാണ്. അതെ, ആ തീർച്ചയായിക്കൊണ്ടു. കാരണം നമ്മളുടെ സ്വഭാവം അവരിലേക്കും അല്ലെങ്കിൽ ഈ ധാർമ്മിക മൂല്യങ്ങൾ മനുഷ്യൻ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള സദാചാര സനാതന മൂല്യങ്ങൾ നമ്മളിൽ വരുമ്പോൾ മറ്റുള്ളവരിലേക്കും അത് മറ്റുള്ളവരും അത് മാനിക്കാൻ അല്ലെങ്കിൽ അത് പാലിക്കാൻ അവർ നിർബന്ധിതരായിപ്പോകും. അങ്ങനെ അതുകൊണ്ടാണ് അല്ലമൽ ഖുർആൻ, ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു, ഖുർആൻ നമ്മളെ വിശ്വാസികളാക്കി അല്ലേ. അല്ലെങ്കിൽ വഴിയറിയാതെ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീൻ കുല്ലിഹി വലൗ കരിഹൽ മുശ്രിക്കൂൻ. അള്ളാഹുവാണ് ഈ ഗ്രന്ഥം നമുക്ക് ഇറങ്ങിയത് അല്ലേ. ദീനുൽ ഹഖ് അള്ളാഹു ഇറക്കിയതാണ് അല്ലേ. അള്ളാഹു പ്രവാചകനെ നിയോഗിച്ചോടത്ത് ഉസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ എന്ന് പറയുന്നുണ്ട്. ഖുർആൻ അള്ളാഹു പ്രവാചകനയച്ചതിൻ്റെ യുക്തി പറയുന്നുണ്ട്. ഗ്രന്ഥം പഠിപ്പിക്കുകയും അതുപോലെ തന്നെ സത്യവും അസത്യവും തിരിച്ചറിയാനുള്ള യുക്തിബോധവും തൻ്റെ ഇടവും ഒക്കെ അള്ളാഹുവാണ് നമുക്ക് നൽകിയത്. ആ ഗ്രന്ഥത്തിൻ്റെ പഠനത്തിൽ നിന്നാണ് നമ്മളൊക്കെ അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത്. നമ്മളെ കുട്ടികളെ നമ്മൾ ബഹുമാനിക്കുന്നത് ആ ഗ്രന്ഥത്തിൻ്റെ ഈ ഗ്രന്ഥത്തിൻ്റെ ശക്തി കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ്. മാതാവിനെ ബഹുമാനിക്കാൻ അറിയാത്തവരാണെന്ന് നമ്മളിൽ പലരും, നമ്മളെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ അല്ലേ, 15 രൂപക്കോ അല്ലെങ്കിൽ 1000 രൂപക്കോ വേണ്ടി സ്വന്തം മാതാവിനെ കൊന്നുകൊണ്ട് മാതാവിൻ്റെ കമ്മലടിച്ചു പോകുന്ന മക്കളെ കാണുന്നൊരു കാലഘട്ടത്തിൽ നമ്മളെ സംസ്കാരമുള്ളവരാക്കി തീർത്തു അല്ലേ. ജഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു നജാഷിയുടെ മുമ്പിൽ വെച്ചുകൊണ്ടത് പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങ് സംസ്കാരമില്ലാത്തവരായി, തുണി അഴിച്ചുകൊണ്ട് കഅബയുടെ മുമ്പിൽ കഅബയിലൂടെ ചുറ്റിക്കൊണ്ട് പ്രദക്ഷിണം വെച്ചിരുന്നവരായിരുന്നു ഞങ്ങൾ. അങ്ങനെ തുണി അഴിക്കുന്നത് ഞങ്ങൾക്കൊരു ഒരു അസാധാരണ കാര്യമായിരുന്നു. പക്ഷേ ഞങ്ങളെ വസ്ത്രം ധരിപ്പിക്കാൻ പഠിപ്പിച്ചത് ഈ മതമാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ പുനർനിർമ്മാണത്തിൽ റസൂലിൻ്റെ കയ്യിലേക്ക് ഒരു കല്ലിങ്ങനെ വെച്ചു കൊടുത്തപ്പോൾ ചുമൽ വലുതായപ്പോൾ റസൂലിൻ്റെ അള്ളാഹ് അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണെന്നാണ് ഓർമ്മ. അദ്ദേഹം റസൂലിൻ്റെ തുണി അഴിച്ചിട്ട്
ഇവിടെ ഇതാക്കി വെച്ചിരിക്കണോ. റസൂൽ അപ്പം തന്നെ എന്ത് ചെയ്തു, തലചുറ്റി വീണു. കാരണം ഒരിക്കലും ലജ്ജ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വസ്ത്രമഴിക്കാത്ത പ്രവാചകനായി. അപ്പം ഞാൻ പറയുന്നത് അന്ന് അവർക്കതൊരു പ്രശ്നമല്ല. കഅബയിൽ വസ്ത്രമുണ്ടായും വസ്ത്രമില്ലാതെയൊക്കെ തവാഫ് ചെയ്തിരുന്നൊരു സമൂഹത്തെ സംസ്കാരത്തിൻ്റെ ഏറ്റവും ഉത്തമമായ മൂല്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് ലോകത്തെ നയിക്കാൻ പറ്റുന്ന അല്ലേ, ആ സംസ്കാരത്തിലാണ് എന്താണ് മനുഷ്യന് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സനാഅൽ മുതൽ ഹദർമോത്ത് വരെ ഒരു പെൺകുട്ടിക്ക് പീഡിക്കപ്പെടാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംവിധാനം വരുന്നത് വരെ ഈ ദീൻ ഇവിടെ സ്ഥാപിതമാകുമെന്ന്. അതിനുള്ള തെളിവുകൾ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ലോകത്തെ നയിക്കാവുന്ന അറിവിൻ്റെ വിസ്ഫോടനം ഈ ഒരു ഗ്രന്ഥത്തിലൂടെയാണ് നടന്നത്. അപ്പോൾ അല്ലമൽ ഖുർആൻ എന്ന് പറയുമ്പോൾ, ഖുർആൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് പിന്നീടൊരു നാഗരികത ഒരു മനുഷ്യ സമൂഹത്തെ ഏറ്റവും എന്താണ് ഏറ്റവും ഉത്തമരായ സ്വഭാവ ഗുണങ്ങളുള്ള അതുപോലെ തന്നെ അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഒരു വലിയ നാഗരികതയെ പടുത്തുയർത്താൻ ഈ ഗ്രന്ഥത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ലോകം കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ സമാനതകളില്ലാത്ത എന്താണ് സമാധാനവും സന്തോഷവും അതുപോലെ തന്നെ പ്രോസ്പെരിറ്റിയും ഉണ്ടാക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ഇസ്ലാമിൻ്റേത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ശേഷം മുസ്ലിം ലോകത്തിൽ പട്ടിണി ഉണ്ടായിട്ടില്ല, ലോകം പട്ടിണി അറിഞ്ഞിട്ടില്ല. കാരണം സക്കാത്തിൻ്റെ ഒരു പിന്നെ സംവിധാനത്തിലൂടെ അവസാനമായി അറബികൾ പട്ടിണി അറിഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു സ്ഥലത്താണ്. അതിനുശേഷം പട്ടിണി അറിഞ്ഞിട്ടില്ല. കാരണം സമ്പത്തിൻ്റെ വിതരണം ശരിയായ രൂപത്തിൽ കളങ്കമില്ലാതെ കൊണ്ടു നടന്നപ്പോൾ ഒരു സമൂഹം സുരക്ഷിതരായി, അതുപോലെ തന്നെ സമ്പുഷ്ടത നേടി. പട്ടിണി അറിയാത്തവർ, വിശപ്പറിയാത്തവർ, അങ്ങനത്തെ ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ ഈ നാഗരികത കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലമൽ ഖുർആൻ ആ ഗ്രന്ഥം നമ്മളെ പഠിപ്പിച്ചു. പക്ഷേ ആ ഗ്രന്ഥം പിന്നീട് ബർക്കത്തിനു വേണ്ടിയും അല്ലെങ്കിൽ ഏതെങ്കിലും മാസത്തിനു വേണ്ടിയും മാസങ്ങളിൽ മാത്രം പഠിക്കപ്പെടുകയും ഓതപ്പെടുകയും ചെയ്യുന്ന ഗ്രന്ഥമായി മാറിയപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ തള്ളപ്പെട്ടപ്പോൾ മുസ്ലിം സമൂഹത്തിന് അവരുടെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു. ഒരുപക്ഷേ മുസ്ലിം സമൂഹം ഇന്ന് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാതലായ കാരണം ഈ ഗ്രന്ഥം നമ്മുടെ കൂടെ നമ്മുടെ ജീവിതത്തിൽ ലൈവായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സജീവമായി നിലനിൽക്കാത്തതുകൊണ്ടാണ്. ഈ ഗ്രന്ഥം നമ്മുടെ ജീവിതത്തിൽ സജീവമായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് അല്ലേ, അതുകൊണ്ടാണല്ലോ പറയുന്നത്, സഹാബികളിൽ ഒരാൾ പറയുന്നുണ്ട്, ഖുർആൻ പഠിക്കാൻ വർഷങ്ങൾ, സൂറത്തുൽ ബഖറ മാത്രം പഠിക്കാൻ എനിക്ക് വർഷങ്ങൾ വേണ്ടി വന്നു. എന്തുകൊണ്ടാ? കാരണം അതിൽ പഠിച്ച ആയത്തുകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടു വന്നപ്പോഴേക്ക് എനിക്ക് വർഷങ്ങളെടുത്തു എന്നാണ് പറഞ്ഞത്. പഠിക്കാൻ മനഃപ്പാഠമാക്കാനല്ല, ഖുർആൻ അതിനെ അല്ലമൽ ഖുർആൻ, ഖുർആനെ പഠിക്കാൻ, അത് പഠിച്ച് അതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്താൻ എനിക്ക് കൊല്ലങ്ങളെടുത്തു എന്നാണ്. അങ്ങനെയല്ല അറബികൾ അല്ലേ, ഖുർആൻ പഠിക്കാൻ അവർക്കൊരു ഒരു മണിക്കൂർ മതി, അങ്ങനെയായിരുന്നു അല്ലേ. ചില സൂറകൾ ഒന്നിച്ചിറങ്ങുമ്പോൾ അത് അപ്പം തന്നെ കാണാതെ പഠിച്ച സഹാബികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കൊടുത്തപ്പോൾ അപ്പം തന്നെ കാണാതെ പഠിച്ച സഹാബികളുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മഹാരഥന്മാർ. അങ്ങനെ പഠിക്കാൻ കഴിയുന്നവർ അങ്ങനെ അവരുടെ കൂട്ടത്തിൽ പലരും ഉണ്ടായിരുന്നു. പക്ഷേ അത് ജീവിതത്തിൽ പകർത്തുമ്പോൾ അതിന് സമയം വേണം. ആ സമയമെടുത്ത് പകർത്തിയപ്പോൾ തുല്യതയില്ലാത്ത, മനുഷ്യന് കണ്ടിട്ടില്ലാത്ത ഒരു അല്ലേ, ലണ്ടനിൽ 10 മിനിറ്റ് കറണ്ട് പോയപ്പോൾ ആയിരക്കണക്കിന് കളവ് നടക്കപ്പെട്ട ഒരു രാജ്യത്തിൽ എന്താണ് വിളക്കൊന്നുമില്ലാതെ ബില്യൺ കണക്കിനുള്ള സ്വത്ത് ഒരൊറ്റ ആൾ കാവൽ നിന്നിട്ട് ഒരു മനുഷ്യനും കട്ടുകൊണ്ടുപോകാത്ത ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. പേർഷ്യൻ സമൂഹത്തിൽ വിപ്ലവ യുദ്ധം കഴിഞ്ഞ് വന്ന് ഗനീമത്ത് സ്വത്ത് ഇങ്ങനെ കിടത്തിയിട്ടിരിക്കുകയാണ്, അതിൽ കിസ്രയുടെ വള അടക്കമുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ മില്യൺ കണക്കിന് അല്ലെങ്കിൽ ബില്യണോളം വരുന്ന സമ്പത്ത് കുന്നുകൂടി കിടക്കുന്ന ഒരു വലിയ യാർഡിൻ്റെ
കാവലാൾ ഒരൊറ്റ മനുഷ്യനാണ്. ഉമർ റളിയല്ലാഹു അൻഹു രാവിലെ ഇത് പേടിച്ചിട്ട് പോയി നോക്കുന്നുണ്ട്, നീ ഇയാളോട് ചോദിക്കുന്നുണ്ട് ഇതിലെന്തൊക്കെ ഉണ്ട്. കാവൽ നിൽക്കുന്ന മനുഷ്യൻ പറഞ്ഞു, അതിൽ എന്തുണ്ടെങ്കിൽ എന്താ, അത് മനുഷ്യർ ഉമ്മത്തിൻ്റെ സ്വത്തല്ലേ, എനിക്കതിലെന്താ, എന്താണെന്ന് അറിയാൻ പോലും താല്പര്യമില്ലാത്ത, അതിനൊന്ന് കുറച്ചെടുക്കുക എന്നില്ല, അതിലെന്താണെന്നുള്ളത് പോലും എത്തി നോക്കാത്ത രൂപത്തിലേക്ക് സമ്പുഷ്ടമായ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ ഈ ഖുർആന് കഴിയും. അങ്ങനെയുള്ള ഖുർആൻ തന്ന നമുക്കിറക്കിത്തന്ന അല്ലമൽ ഖുർആൻ, ഖുർആനെ നമുക്ക് പഠിപ്പിച്ചു തന്നു, അതാരാണ്? അർറഹ്മാൻ, അള്ളാഹു, പരമകാരുണികനായ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് ഖുർആൻ ഇറക്കിത്തന്നത്, നമുക്ക് പഠിപ്പിച്ചു തന്നു എന്നുള്ളത്. വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന രൂപത്തിലേക്ക് ഈ ഖുർആനെ നമ്മൾ നമുക്ക് എളുപ്പമാക്കി തന്നു അല്ലേ. അല്ലമൽ ഖുർആൻ വലക്കത് യസ്സർനൽ ഖുർആൻ ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ ഖുർആൻ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ എളുപ്പമാക്കി തന്നിരുന്നു. ഇതിനെ മനസ്സിലാക്കാൻ, ഇതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാൻ ഈ ഖുർആനെ നാം എളുപ്പമാക്കി തന്നിരിക്കുന്നു. പഠിക്കാൻ സന്നദ്ധതയുള്ളവർ ആരെങ്കിലും ഉണ്ടോ അല്ലേ? ഞാൻ വിശദീകരിക്കുന്നതിനേക്കാൾ വിശിഷ്ടമായിക്കൊണ്ട് നിങ്ങൾക്കൊക്കെ ഈ ഖുർആനെ നിങ്ങളുടെ അറിവ് വെച്ചുകൊണ്ട് വിശദീകരിക്കാൻ കഴിയും. ഓരോരുത്തർക്കും ഈ ഖുർആനെ വിശദീകരിക്കാൻ കഴിയും. അതാണ് ഖുർആൻ്റെ പ്രത്യേകത. ഞാൻ മനസ്സിലാക്കുന്നതിലേക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ച് അർത്ഥങ്ങൾ കണ്ടെത്താനും അർത്ഥ തലങ്ങൾ കണ്ടെത്തുവാനും അത് ജീവിതത്തിൽ സ്പർശിക്കാനും പറ്റുന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് ഈ ഖുർആൻ, നിങ്ങളെ ഈ ഖുർആൻ സ്വാധീനിക്കും. പഠിക്കാൻ തയ്യാറായാൽ മതി. നമ്മൾ ആരായാലും ഏത് പ്രവർത്തന മേഖലയിലിരിക്കുന്നവനും ഈ ഖുർആൻ എന്താണ്, മാർഗദർശനമാണ്. കച്ചവടക്കാരനായാലും കൃഷിക്കാരനായാലും അതുപോലെ തന്നെ ഏത് തലത്തിൽ നിൽക്കുന്ന ഡോക്ടറായാലും ആരായാലും മനുഷ്യന് വേണ്ട പൊതു അറിവുകൾ അതുപോലെ തന്നെ പൊതു തത്വങ്ങൾ ഈ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് അവൻ്റെ ജീവിതവുമായി സ്പർശിക്കുന്ന രൂപത്തിൽ ഇതിനെ വിശദീകരിക്കാനും കഴിയും. അല്ലമൽ ഖുർആൻ നമുക്ക് ഖുർആൻ അള്ളാഹു പഠിപ്പിച്ചു തന്നു. പ്രവാചകനിലൂടെ നമ്മൾക്ക് അള്ളാഹു ഈ ഗ്രന്ഥത്തെ പഠിപ്പിച്ചു തന്നു. അപ്പോൾ പരമകാരുണികനായ അള്ളാഹു ഇറക്കിത്തന്ന അള്ളാഹുവിൻ്റെ ഏറ്റവും വിശിഷ്ടമായ ഈ ഗ്രന്ഥം അല്ലമൽ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. പക്ഷേ ആ ഖുർആനെ നമ്മൾ ഏറ്റെടുക്കണം. ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഈ ഖുർആനുമായി കൊണ്ട് അതിന് എത്ര കണ്ട് യോജിപ്പുണ്ട് എന്ന് നോക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് ഖുർആനോട് നീതി കാണിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അല്ലമൽ ഖുർആൻ എന്ന് പറഞ്ഞു. അതിനുശേഷം പറയുന്നു ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. മുമ്പ് ഇല്ലാത്ത രൂപത്തിലുള്ളൊരു സൃഷ്ടിപ്പിനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ മുൻപ് അല്ലെങ്കിൽ ഇതിന് മുമ്പ് കഴിഞ്ഞു പോകാത്ത ഒരു സൃഷ്ടിയായിരുന്നു മനുഷ്യൻ എന്ന് പറയും. അതുകൊണ്ട് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ അവകാശം അള്ളാഹുവിനുള്ളതാണ്. അതിൽ നിന്നും മനുഷ്യനിൽ നിന്നും പിന്നീടുണ്ടാകുന്നതിന് ഒരു സംവിധാനം അള്ളാഹു വെച്ചിട്ടുണ്ട്. പ്രജനനത്തിന് ഒരു സംവിധാനം അള്ളാഹു വെച്ചിട്ടുണ്ട്. അത് മനുഷ്യന് മാത്രമല്ല, ഈ ഭൂമിയിലുള്ള ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും പ്രജനനം എന്ന് പറയുന്നത് അതിനൊരു സംവിധാനം അള്ളാഹു പല രൂപത്തിൽ, ഓരോന്നിനും അതിൻ്റേതായ രൂപങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. മൃഗങ്ങൾക്ക് വേറെയാണ്, പക്ഷികൾക്ക് വേറെയാണ്, ഇഴജന്തുക്കൾക്ക് വേറെയാണ്, കടലിലുള്ള ജീവജാലങ്ങൾക്ക്, മത്സ്യങ്ങൾക്ക് വേറെയാണ്, അങ്ങനെ എല്ലാവർക്കും, സസ്യങ്ങൾക്ക് വേറെയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും എന്താണ്, അതിൻ്റെ സന്താന ഉൽപ്പാദനത്തിന് മാർഗം അള്ളാഹു തന്നെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൂടെയാണ് അത് നടക്കുന്നത്. അതെല്ലാതും വ്യത്യാസമാണ്, എല്ലാറ്റിനും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അത് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ മനുഷ്യനെ ആദ്യമായി കൊണ്ട് സൃഷ്ടിച്ചത് അള്ളാഹുവാണ് അല്ലേ. നിങ്ങൾ ശരിക്കൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ തലച്ചോറ് നിറണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചാൽ പിഴിയാൻ പറ്റുന്ന ചില കേവലം ഒരു മാംസത്തിൻ്റെ തുല്യമായ ഒരു വസ്തുവാണ് ആ തലച്ചോറിൻ്റെ ഉള്ളിൽ. ഇപ്പം നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന എത്രമാത്രം അറിവുകൾ അല്ലേ, തലച്ചോറ് എത്രമാത്രം അറിവുകൾ ചെയ്യുന്നുണ്ട് അല്ലേ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു, ആ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തലച്ചോറ് മനസ്സിലാക്കുന്നു,
എന്നിട്ട് എന്നിട്ട് അത് നിങ്ങൾ എനിക്ക് റെസ്പോണ്ട് ചെയ്യുന്നു അല്ലേ. ഒരു നിങ്ങൾ എന്നെ കാണുന്നു, കാണുമ്പോൾ നടക്കുന്ന പ്രക്രിയകൾ നിങ്ങൾക്കറിയാം. എന്നെ കാണുന്നു, എൻ്റെ ശരീരത്തെ കാണുന്നു, നിങ്ങളെന്നെ തിരിച്ചറിയുന്നു, ഞാൻ നിങ്ങളെയും തിരിച്ചറിയും. ഈ ഒരു സെക്കൻഡിൽ എത്രമാത്രം തലച്ചോറിൻ്റെ ഉള്ളിൽ എത്രമാത്രം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. ഇത് മാത്രമല്ലല്ലോ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വെള്ളം വേണമെന്നൊരു കമാൻഡ് പോയി കഴിഞ്ഞാൽ ഉടനെ ദാഹം എന്ന വികാരം അല്ലെങ്കിൽ ആവശ്യം നമ്മുടെ ശരീരത്തിലേക്ക് കമാൻഡ് പോകുന്നുണ്ടാവും. ഇപ്പോൾ അതുപോലെ തന്നെ ദഹനത്തിന് ഇന്ന സ്ഥലത്ത് ഇന്ന ആസിഡ് അല്ലെങ്കിൽ ഇന്ന എൻസൈം ഇപ്പോൾ ഉണ്ടാക്കണം എന്ന് ശരീരം ആവശ്യപ്പെടുമ്പോൾ ഇതൊക്കെ കമാൻഡ് ചെയ്യുന്നത് ഇവിടുന്ന് തലച്ചോറിന് അല്ലേ. അത് അവിടുന്ന് അവിടേക്ക് പോകുന്നുണ്ട്, ആ ഗ്രന്ഥി അത് ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ. ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോഴേക്കും നമ്മളെ ഉമിനീര് അല്ലേ, എത്ര സെക്കൻഡ് കൊണ്ട് ഉമിനീര് വരിക അല്ലേ. അപ്പോഴേക്കും ഭക്ഷണം എന്ന് കേൾക്കുമ്പോഴേക്കും തലച്ചോറ് തിരിച്ചറിയുന്നു, ഭക്ഷണം എന്ന സാധനം വരാൻ പോകുന്നുണ്ട്. നാവ് അതിനെ, വായ അതിനെ സ്വീകരിക്കാൻ തയ്യാറാകണം. അതിന് നനവ് വേണം, ഉമിനീര് വേണം, എങ്കിലേ അതിനെ ദഹിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും അതുണ്ടാക്കപ്പെടും. അങ്ങനെ നമ്മളറിയാത്ത ഒരുപാട് കമാൻഡുകൾ ശരീരത്തിൽ മില്യൺ കണക്കിന് കമാൻഡുകൾ സെക്കൻഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആ തലച്ചോറിനെ നമ്മളൊന്ന് എടുത്തിട്ടൊന്ന് ഒന്ന് അമർത്തി നോക്കി, എന്താണല്ലോ, ഒന്നുമില്ല. നമുക്കറിയാൻ പറ്റുമോ എന്തെങ്കിലും ഉണ്ട്? ഒരു മാംസപിണ്ഡത്തിലപ്പുറത്തേക്ക് അല്ലെങ്കിൽ മാംസത്തെക്കാൾ സോഫ്റ്റായിട്ടുള്ള ഒരു സാധനം അല്ലേ ആ തലച്ചോറ് അല്ലേ. ഓരോ സെക്കൻഡിലും നമ്മുടെ ഹൃദയം അടിച്ചുകൊണ്ട് മിടിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ കോടാനുകോടി സെല്ലുകളിലേക്ക്, കോശങ്ങളിലേക്ക് ഓക്സിജനും ഭക്ഷണവും, ആ കോശങ്ങൾക്ക് എന്താണോ ആവശ്യം അത് കൊടുക്കുകയും ആ കോശങ്ങളിൽ ഉണ്ടാക്കപ്പെടുന്ന വേസ്റ്റുകളെ തിരിച്ചെടുക്കുകയും ചെയ്യുന്ന ഹൃദയം നമ്മുടെ കയ്യിൽ, 500 രാസപ്രവർത്തനം നടക്കുന്ന കരൾ നമുക്കുണ്ട്. ഒരു വലിയ ഫാക്ടറിയാണ് കരൾ എന്ന് പറയുന്നത്. 500 രാസപ്രവർത്തനം ആ കരളിൻ്റെ ഉള്ളിൽ നടക്കപ്പെടുന്നു. പാൻക്രിയാസ് തുടങ്ങിയിട്ടുള്ള അവയവം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, നമ്മളെ എത്ര അല്ലേ രക്തം തിരിച്ചു വരുമ്പോൾ അതിലുള്ള വേസ്റ്റ് വൃക്കകൾ അതങ്ങനെ വേർതിരിച്ച് കൊണ്ടുവരും. അപ്പോൾ ഖലഖൽ ഇൻസാൻ, ഇത് മാത്രമല്ലല്ലോ, അതെല്ലാ ജീവികളെയും ഉണ്ട്. പക്ഷേ വിശേഷണ ബുദ്ധി കൊടുത്തുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു അല്ലേ. ചിന്തിക്കാനും അറിവ് നേടാനുമുള്ള കഴിവ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്തു, മനുഷ്യനെ സൃഷ്ടിച്ചു അല്ലേ. ഒരു തേനീച്ചക്ക് തേനീച്ചൻ്റെ കൂടല്ലാതെ വേറൊരു സാധനം ഉണ്ടാക്കാൻ കഴിയുകയില്ല. മനുഷ്യന് അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് കൊടുക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ. അതിബുദ്ധിയാണ് മനുഷ്യൻ്റെ, ബുദ്ധിയുടെ അല്ലേ, മനുഷ്യന് വിവേകം നൽകി, ബുദ്ധി നൽകി. അങ്ങനെ മനുഷ്യ സൃഷ്ടിപ്പ് എന്ന് പറയുന്ന പ്രത്യേകമായിക്കൊണ്ട് ഒരു ബുദ്ധി നൽകി. ആ സൃഷ്ടിപ്പ് തന്നെ മനുഷ്യന് ജിന്നുകൾക്കും മലക്കുകൾക്കും ഒക്കെ എന്തായിരുന്നു, ആദി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വസ്തുവിനെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ടാൽ എന്തായിരിക്കും ഈ മനുഷ്യൻ്റെ ഈ ഭൂമിയുടെ അവസ്ഥ എന്ന ആദ്യം അവർക്കുണ്ടായിരുന്നു അല്ലേ. ഖുർആനിലെ മലക്ക്, ഖുർആനിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്ന അല്ലേ ആ സന്ദർഭത്തിൽ അത് പറയണ്ടേ, ഇന്നി ജാഇലും ഫിൽ അർദി ഖലീഫ ഖാലു അതജാലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിഖു ദിമാ. ഭൂമിയെ കേടുവരുത്താൻ കഴിവുള്ള, അതുപോലെ തന്നെ രക്തം പരസ്പരം ചിന്താൻ കഴിവുള്ള, കൊല്ലാനും മടിക്കാത്ത മനുഷ്യരെ നീ ഭൂമിയിലേക്ക് അയക്കുകയാണ്, ഭൂമി കേടായി പോകില്ലേ എന്ന് മലക്കുകൾ അവരെ ആദി അള്ളാഹുവിനെ അവരുടെ പിന്നെ ആദി അവരെ അള്ളാഹുവിനെ അറിയിക്കുന്നുണ്ട് അല്ലേ. കാരണം മനുഷ്യനെ അങ്ങനെയാണ് ചിന്തിച്ചിട്ടുള്ളത്. അതിനുശേഷം പറയുന്ന അല്ലമഹുൽ ബയാൻ, അവന് സംസാരിക്കാനുള്ള കഴിവ് കൊടുത്തു. മറ്റു ജീവജാലങ്ങൾക്കില്ലാത്ത മഹത്തായ കഴിവാണ് ഈ സംസാരിക്കാനുള്ള കഴിവ് കൊണ്ടാണ് അവൻ ദൈവധിക്കാരം എന്നുള്ളതിന്, ദൈവത്തെ ധിക്കരിക്കാനുള്ള കഴിവും കൂടി അവന് കിട്ടിയത് അല്ലേ. നമുക്ക് എത്ര ഭാഷ വേണമെങ്കിലും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. സംസാരത്തിലൂടെയാണ് നമ്മുടെ ആശയങ്ങളും യുക്തിയും നമ്മളുടെ ചിന്ത, മനുഷ്യൻ്റെ തലച്ചോറിലുള്ള ചിന്തകളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവനെ സമ്മതിപ്പിച്ചുകൊണ്ട് നമ്മുടെ
നമ്മുടെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് നമ്മുടെ സംസാര ശേഷിയാണ് അല്ലേ. നമ്മളെ തലച്ചോറിൽ ഉദിക്കുന്ന ആശയങ്ങൾ, നമ്മൾ ചിന്തിക്കുന്ന ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് സംവേദിപ്പിക്കുന്നത് നമ്മളുടെ ഭാഷയാണ്, നമ്മുടെ സംസാരിക്കാനുള്ള കഴിവ്. അത് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. മറ്റ് മൃഗജാലങ്ങൾ അല്ലെങ്കിൽ ജീവജാലങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, പക്ഷെ അത് ആശയതലത്തിലില്ല. അതുള്ളത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ മനുഷ്യന് ആ ജീവജാലങ്ങളെ മാത്രമല്ല, എന്താണ്, ഈ ലോകത്തിൽ അവൻ ജീവിക്കേണ്ടാത്ത അല്ലെങ്കിൽ അവൻ കണ്ടുപിടിക്കേണ്ടാത്ത ഗ്രഹങ്ങളെക്കുറിച്ചും ആ ഗ്രഹങ്ങളെങ്ങനെ നശിപ്പിക്കാമെന്നും അതിൽ പോയിട്ട് അവിടുന്ന് എങ്ങനെ സാധനങ്ങൾ അടിച്ചു മാറ്റാമെന്നും എടുത്തു കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ പഠിക്കാൻ ചിന്തിക്കാനും കഴിയുന്ന ഒരേ ഒരു ജീവി ഇപ്പോൾ നമുക്കറിയുന്നത് മനുഷ്യർ മാത്രം അല്ലേ. അപ്പോൾ അല്ലമഹുൽ ബയാൻ, സംസാരിക്കാൻ പഠിപ്പിച്ചു അല്ലേ. നമ്മളൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ സംസാരത്തിന് ഓരോ ശബ്ദത്തിനും അല്ലേ, മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും ശബ്ദം വരുന്നത് തന്നെ വല്ലാത്തൊരു പ്രക്രിയയാണ് അല്ലേ. നമ്മൾ ശ്വസിച്ചതിൻ്റെ വായുവിൻ്റെ ഒരു ഭാഗം നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ശ്വാസകോശത്തിലുണ്ട്. അത് വരുമ്പോൾ നമ്മുടെ ചെറിയ നാക്കിനെയും വലിയ നാക്കിൻ്റെയും ഒക്കെ പാട് വെച്ചുകൊണ്ട് ഒരു ചെറിയ ശബ്ദവീജികൾ നമ്മളുണ്ടാക്കുന്നു. അതിനെ പ്രത്യേകമായി നമ്മൾ ക്രമീകരിക്കുന്നു. ആ ക്രമീകരിക്കപ്പെട്ടതിനെ നമ്മൾ വായിച്ചെടുക്കുന്നു. അതാണല്ലോ സംസാരം എന്ന് പറയുന്നത് അല്ലേ. അള്ളാഹു എന്ന് പറയുമ്പോൾ നമ്മളുടെ ശരീരത്തിലെ നാവ് പല പൊസിഷനിൽ പോവേണ്ടതുണ്ട്. അങ്ങനെ അത് വരണമെങ്കിൽ തന്നെ നമ്മളുടെ എന്ത് ചെയ്യണം, ശ്വാസകോശത്തിൽ വായു ഉണ്ടാവേണ്ടതുണ്ട്. ചെറിയ നമ്മൾ ശ്വസിച്ചതിൻ്റെ ചെറിയ വായു ഉണ്ടാകും. മുഴുവൻ വായു ഒന്ന് പുറത്തിട്ടൊന്ന് സംസാരിച്ചു നോക്കി കഴിയില്ല അല്ലേ. അപ്പോൾ ആ വായു വേണ്ടതുണ്ട്. ആ കാറ്റിനെ ഉള്ള വായുവിനെ പ്രത്യേകമായി കൊണ്ട് പ്രത്യേക സ്ഥലങ്ങളിലൂടെ പ്രത്യേക നാവിൽ വായിലുള്ള പിന്നെ എല്ലാ വസ്തുക്കളുടെയും പേശികളുടെയും കൂടെ ആ വായുവിനെ പ്രത്യേകമായി ക്രമീകരിക്കപ്പെടുമ്പോഴാണ് ശബ്ദവീജികൾ ഉണ്ടാകുന്നത്. ആ ശബ്ദവീജികളെ നമ്മൾ ക്രമീകരിച്ച് നമ്മളെ തലച്ചോറ് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് അള്ളാഹു എന്നാണ് എന്ന് നമ്മൾ നമ്മുടെ തലച്ചോറ് നമ്മൾ കേൾക്കുന്നവൻ വായിച്ചെടുക്കുന്നു. അപ്പോൾ സംസാരിക്കാൻ പഠിപ്പിച്ചു, സംസാരിക്കാൻ അല്ലേ. മനുഷ്യൻ സംസാരിക്കുമ്പോഴാണ് മനുഷ്യൻ്റെ ആശയങ്ങൾ പ്രകടമാകുന്നത്. മറ്റുള്ളവരെ ഏറ്റവും കൂടുതൽ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത് സംസാരത്തിലൂടെ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലമഹുൽ ബയാൻ, അവന് സംസാരിക്കാൻ പഠിപ്പിച്ചു. അപ്പോൾ ഈ ഖുർആനെ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ ഖുർആനിലൂടെ മനുഷ്യന് ആ ഖുർആൻ ഉപയോഗിക്കേണ്ട മനുഷ്യനെ ആ ഖുർആൻ ആരാണോ ആർക്കാണോ ഗൈഡൻസ് ആവേണ്ടത്, ആരുടെ ജീവിതമാർഗമാണോ അല്ലെങ്കിൽ ജീവിതരേഖയാണോ ആ രേഖയ്ക്ക് പറ്റുന്ന മനുഷ്യനെ അത് സ്വീകരിക്കാൻ പറ്റുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മനുഷ്യന് തലച്ചോറ് നൽകിക്കൊണ്ട് പ്രത്യേകമായ വിവേചന ഹിക്മത്ത് നൽകിക്കൊണ്ട് വിവേചന ബുദ്ധി നൽകിക്കൊണ്ട് സൃഷ്ടിച്ചു. മാത്രമല്ല അത് ആ പഠിപ്പിക്കപ്പെട്ട ഖുർആനെ ഉച്ചരിക്കുവാനും അതനുസരിച്ച് ചിന്തിക്കുവാനും ആ ചിന്ത മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുന്ന രൂപത്തിലേക്ക് സംസാരിക്കാനുള്ള കഴിവും അള്ളാഹു നൽകി. എന്നിട്ട് പിന്നെ പ്രകൃതിയിലേക്ക് പോവുകയാണ്. ഇത്രയാണ് മനുഷ്യൻ്റെ ഇതിലേക്ക് വന്നത്. എന്നിട്ട് പിന്നെ മനുഷ്യനെ വീണ്ടും അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളിലൂടെ പോകുമ്പോൾ തന്നെ സർവ ലോകരക്ഷിതാവായ അള്ളാഹു ഒക്കെ എന്നെ തിരിച്ചറിയാനുള്ള കാര്യങ്ങൾ ഇതിൽ തന്നെയുണ്ട്. ഖുർആൻ എന്ന മഹാഗ്രന്ഥം, മനുഷ്യനെന്ന സൃഷ്ടി അല്ലേ, നാം എന്ന മനുഷ്യനെന്ന സൃഷ്ടി, അതുപോലെ തന്നെ മനുഷ്യൻ്റെ സംസാരത്തിനുള്ള കഴിവ്, ആ സംസാരം മനസ്സിലാക്കാനും തിരിച്ചു പറയുവാനൊക്കെയുള്ള മനുഷ്യൻ്റെ കഴിവ്, ആ സംസാരത്തിലൂടെ നൽകപ്പെടുന്ന ആശയങ്ങളെ അതുപോലെ തന്നെ ഭൂമിയിൽ മനുഷ്യന് പിന്നെ ഭൂമിയെ വളർത്തുവാനും സാംസ്കാരികമായും വൈജ്ഞാനികമായും വളർത്താനുള്ള കഴിവൊക്കെ നൽകിയ മനുഷ്യൻ, അതിലൂടെ തന്നെ അള്ളാഹുവിനെ കണ്ടെത്താൻ പറ്റും. എന്നിട്ട് പിന്നെ പ്രകൃതിയിലേക്ക് പോവുകയാണ്. അശംസു വൽ ഖമറു ബിഹസ്ബാൻ, സൂര്യനെയും ചന്ദ്രനെയും ചില കണക്കുകൾ വെച്ചുകൊണ്ടാണ് നാം, ചില കണക്കുകൾക്കനുസരിച്ചാണ് അവ നിലനിൽക്കുന്നത് അല്ലേ. സൂര്യനും ചന്ദ്രനും ചില കണക്കുകൾക്കനുസരിച്ചാണ് നിലനിൽക്കുന്നത്. ആ കണക്കുകൾ തെറ്റിയാൽ പ്രകൃതി നശിപ്പിക്കപ്പെടും.
അല്ലേ, സൂര്യനും ഭൂമിയും അല്ലേ, ഭൂമി സൂര്യനോട് നിൽക്കുന്നതും സൂര്യനിൽ നിന്നും വരുന്ന വെളിച്ചം, ആ വെളിച്ചത്തിൽ സൂര്യനെ സൂര്യനും ഭൂമിയും ഒന്നിച്ച് ചലിക്കുന്നു, ഭൂമി സ്വന്തം ചലിക്കുന്നു, പിന്നീട് അങ്ങനെ ഒരു ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലൂടെ ഒഴുകി നടക്കുന്നപ്പെടുന്ന നക്ഷത്രങ്ങളാണ് അല്ലേ. സൂര്യൻ സ്വന്തമായി ചലിച്ച് ആ ഗാലക്സി സ്വന്തമായി ചലിക്കുന്നുണ്ട്, ആ ഗാലക്സിയിലെ ഓരോ ഗ്രഹങ്ങളും ചലിക്കുന്നുണ്ട്, ആ ഗ്രഹങ്ങൾ ചലിക്കുന്നതിനനുസരിച്ച് കൊണ്ട് അവിടെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഭൂമി സൂര്യനോട് നിൽക്കുന്ന 21 ഡിഗ്രി ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ്. ആ ഡിഗ്രി കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. 21 ചില്ലാനും ഡിഗ്രി ചെരിഞ്ഞുകൊണ്ടാണ് ഭൂമി സൂര്യനെ അഭിമുഖീകരിക്കുന്നത്. കാരണം സൂര്യൻ്റെ വെളിച്ചം നേരിട്ട് വന്നടിച്ചാൽ ഭൂമി നശിക്കും. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, നമുക്കതിനെ സ്വാംശീകരിക്കാൻ പറ്റുകയില്ല അല്ലേ. മില്യൺ കണക്കിന് കൊല്ലങ്ങളായിക്കൊണ്ട് സൂര്യനിൽ നിന്നും വരുന്ന പ്രകാശ കിരണങ്ങൾ അല്ലേ, അതിന് ശക്തിയും അതുപോലെ തന്നെ ഒന്നും കൂടാതെ ഭൂമിയിലേക്ക് പതിക്കുന്നത് കൊണ്ടാണ് ഭൂമിയിൽ മനുഷ്യൻ നിലനിൽക്കുന്നത് അല്ലേ. ഭൂമി അതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളതാണ്. അതിൽ കുറച്ച് അല്ലേ, അതിങ്ങനെ അതിൽ നിന്ന് പ്രകാശം വരണമെങ്കിൽ എത്ര മൂല്യങ്ങൾ മൂലകങ്ങൾ വേണ്ടി വരും. നിങ്ങൾ അല്ലേ കത്തുകയല്ല, വാസ്തവത്തിൽ അവിടെയുള്ള ഹീലിയം പോലുള്ള മൂലകങ്ങളിൽ നിന്നും പ്രസരിപ്പിക്കപ്പെടുന്ന വെളിച്ചത്തിൻ്റെ കണക്കാണ് ഈ പറയുന്നത്. എത്ര ഉണ്ടാവണം, എവിടുന്നുണ്ടായി, എങ്ങനെ ഉണ്ടായി ആലോചിച്ച് നോക്കും അല്ലേ. യുറാനിയം ഹീലിയം തുടങ്ങിയിട്ടുള്ള മൂലകങ്ങളിൽ നിന്നും വരുന്ന രശ്മികൾ അല്ലേ, ചൂടും വെളിച്ചവുമായിട്ടും അല്ലേ. ഭൂമി വാസ്തവത്തിൽ എന്താണ്, ഭൂമിയുടെ പ്രതലം ഇരുട്ടാണ്. അടിസ്ഥാനപരമായി ഭൂമിയുടെ പ്രതലം ഇരുട്ടാണ്. വെളിച്ചം സൂര്യൻ്റെ കിരണങ്ങൾ വരുമ്പോഴാണ് അതിലേക്ക് വെളിച്ചം വരുന്നത്. സൂര്യൻ്റെ കിരണങ്ങൾ പോകുമ്പോൾ അത് അതിൻ്റെ ഇരുട്ടിലേക്ക് തിരിച്ചു വരുന്നു അല്ലേ. ആ ഭൂമിയിൽ ഇരുട്ടാകാൻ വേണ്ടി പ്രകൃതിയിൽ അതിന് പറ്റുന്ന കുറേ മൂലകങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ടൺ കണക്കിന് കൂടാനുകൂടി ടൺ കണക്കിന് മൂലകങ്ങൾ ഇരുട്ടിന് വേണ്ടിയിട്ട്, ഇരുട്ടാകാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ചുറ്റുമുണ്ട്. ആ മൂലകങ്ങളിലേക്ക് വെളിച്ചം കടന്നിട്ടാണ് നമുക്ക് വെളിച്ചം കിട്ടുന്നത്. അതൊരു കണക്കിലാണ്. ശംസു വൽ ഖമറു ബിഹസ്ബാൻ. 8 മിനിറ്റ് പിടിക്കും സൂര്യനിൽ നിന്നും ഒരു കിരണം വന്നിട്ട് അത് ഭൂമിയിലേക്ക് പതിക്കുന്നു അല്ലേ. മനുഷ്യൻ പ്രകാശത്തിൻ്റെ സ്പീഡാണ്. ആ പ്രകാശത്തിൻ്റെ സ്പീഡിലേക്ക് മനുഷ്യന് ചലിക്കാൻ കഴിഞ്ഞാൽ മനുഷ്യൻ പ്രപഞ്ചത്തെ കീഴടക്കുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അല്ലേ. ഈ പ്രപഞ്ചത്തെ കീഴടക്കാൻ കഴിയുമെന്ന് പറയുന്നു. എന്ന് പറഞ്ഞെങ്കിൽ ആ ഒരു കണക്ക് അല്ലേ, ആ ഒരു കണക്ക്, അതിൻ്റെ സ്പീഡ് കൂടിയാലോ, വെളിച്ചത്തിൻ്റെ കട്ടി സാന്ദ്രത കൂടിയാലോ, വരുന്ന പ്രകാശരശ്മിയുടെ ചൂടോ അല്ലെങ്കിൽ അതിൻ്റെ അളവോ കൂടിയാൽ ഭൂമിയിൽ മനുഷ്യന് നിലനിൽക്കാൻ പറ്റുക. അത് കുറഞ്ഞു കഴിഞ്ഞാലും മനുഷ്യന് നിലനിൽക്കാൻ പറ്റുകയില്ല. തണുപ്പ് കൂടും, മാത്രമല്ല ഓക്സിജൻ ഉണ്ടാക്കപ്പെടുകയില്ല അല്ലേ. ആരാണ് സസ്യത്തോട് മനുഷ്യൻ എന്ന ജീവിയും മൃഗജാലങ്ങളും ഭൂമിയിലുണ്ട്, അതുകൊണ്ട് നീ ഓക്സിജൻ ഉണ്ടാക്കണമെന്ന് സസ്യത്തോട് ആരാണ് പറഞ്ഞു കൊടുത്തത്? എങ്ങനെയാണ് ചെടികൾക്കും വൃക്ഷങ്ങൾക്കും ഞാനിങ്ങനെ നീ ഇങ്ങനെ ഓക്സിജൻ ഉണ്ടാക്കണം എന്ന് ആരാണ് പറഞ്ഞു കൊടുത്തത്? ആരാണ് സംവിധാനിച്ചത് അല്ലേ? മനുഷ്യൻ വരുമ്പോൾ അതൊന്നുമില്ലല്ലോ. മനുഷ്യൻ ഭൂമിയിലേക്ക് വരുമ്പോൾ എന്താണ്, ആരെങ്കിലും ഗ്യാരൻ്റി കൊടുത്തിട്ടുണ്ടോ നീ പോകുന്ന സസ്യങ്ങൾ ഇങ്ങനെ ഞാൻ ഓക്സിജൻ ഉണ്ടാക്കി തരുന്ന ഒരു കരാറൊന്നുമില്ലല്ലോ. ആരാണത് ഉണ്ടാക്കി കൊടുത്തത്, അതുണ്ടാക്കി വെച്ചത്? അപ്പോൾ അവിടെയൊക്കെ ഒരു കണക്കുണ്ട്. പരസ്പരം ഇത് പരസ്പരം ബന്ധിതമാണ് എല്ലാതും. ആ ബന്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു കണ്ണിയുണ്ട്, അതാണ് അല്ലാഹു ജല്ല ജലാൽ അല്ലേ. ആ അശംസു വൽ ഖമറു ബിഹസ്ബാൻ ഒരു കണക്കിലാണ്, എല്ലാതും ഒരു കണക്കിലാണ്. വന്നജ്മു വശജർ യസ്ജുദാൻ. ഭൂമി ആകാശലോകത്തുള്ള ഈ നക്ഷത്രങ്ങളെയൊക്കെയും ഗാലക്സികളൊക്കെയും എന്താണ്, അതുപോലെ തന്നെ സസ്യലതാദുകളും യസ്ജുദാൻ അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ സുജൂദ് നമുക്കറിയുകയില്ല. അതുകൊണ്ടാണ് ഖുർആനിൽ പറഞ്ഞത് എന്ത്, പക്ഷികളും വൃക്ഷങ്ങളും എല്ലാവരും ജന്തുക്കളും ഒക്കെ അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. കുല്ലുൻ അരിഫ തസ്ബീഹ്, എല്ലാവർക്കും അവരെന്താണ് തസ്ബീഹ് ചൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് അവർക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് അല്ലേ. ലോകത്ത് മൃഗങ്ങളുടെ ഭാഷ അറിയാൻ ആകെ ഭാഗ്യം കിട്ടിയിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് സുലൈമാൻ
നബി അലൈഹിസ്സലാം മാത്രമാണ്. നമുക്കത് അറിയില്ല. അതറിയുകയാണെങ്കിൽ എന്താണ് ഇവർ രാവിലെ ഈ ശബ്ദമുണ്ടാക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണെന്ന് നമുക്കറിയുകയില്ല അല്ലേ. പക്ഷെ നേരം വെളുക്കുമ്പോൾ അവർ ശബ്ദമുണ്ടാക്കും. ഓരോന്നിനും എങ്ങനെയാണ് തൻ്റെ നാഥനെ സ്തുതിക്കേണ്ടതെന്ന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓരോന്നും അതിൻ്റെ തസ്ബീഹുകൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. അവർ ഈ ഭൂമിയെ അല്ലേ, മലക്കുകൾ അള്ളാഹുവിൻ്റെ ചുറ്റും അള്ളാഹുവിൻ്റെ അർശൻ്റെ ചുറ്റും നിന്നുകൊണ്ട് അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേ പ്രകീർത്തനം ചൊല്ലിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അല്ലേ മുഖറബീങ്ങളായ മലക്കുകൾ ഇങ്ങനെ സദാ തസ്ബീഹ് ചൊല്ലുന്നു. അതുപോലെ തന്നെ മറ്റു ജീവജാലങ്ങളും തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. നമ്മളോടും പറഞ്ഞിട്ടുണ്ട്, സബ്ബിഹ്, നീ തസ്ബീഹ് ചൊല്ലണം. സബ്ബിഹ് എന്ന് പറഞ്ഞ കൽപ്പനാക്രിയയാണ്. നീ തസ്ബീഹ് ചൊല്ലണം. ബിസ്മി റബ്ബിക്കല്ലാല, നിൻ്റെ നാഥൻ്റെ പേരിൽ നീയും തസ്ബീഹ് ചൊല്ലണം. മനുഷ്യനോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താണ്, ചൊല്ലാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും കൂടി മനുഷ്യന് നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ പക്ഷികൾക്കോ മറ്റുള്ള ജന്തുജാലങ്ങൾക്കോ സൂര്യന്മാർക്കോ ഗ്രഹങ്ങൾക്കോ അതിനുള്ള സ്വാതന്ത്ര്യമില്ല. അവരൊക്കെ അള്ളാഹുവിനെ സുജൂദ് ചെയ്തുകൊണ്ടും തസ്ബീഹ് ചെയ്തുകൊണ്ടും അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടും പ്രകീർത്തിച്ചുകൊണ്ടും ജീവിക്കുന്നു. നമുക്ക് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം നൽകിയത് അല്ലമഹുൽ ബയാൻ്റെ ഭാഗമാണ് അല്ലേ. ചെയ്യില്ല എന്ന് നമുക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യം കൂടി നൽകപ്പെട്ടപ്പോഴാണ് അത് നടന്നത്. അപ്പോൾ വശംസു വൽ ഖമറു വൻ നജ്മു വശ്ശജറു യസ്ജുദാൻ അല്ലേ. എന്തുകൊണ്ടാണ് രണ്ടെണ്ണത്തെ പറഞ്ഞത്? ഒന്ന് ജീവനുള്ളതും മറ്റൊന്ന് ജീവനില്ലാത്തതും. അപ്പോൾ ജീവനുള്ള നമ്മളൊരിക്കലും സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞ കരുതും. അതുകൊണ്ടാണ് മരത്തെ പറയുന്നത് അല്ലെങ്കിൽ പക്ഷികളെക്കുറിച്ച് പറഞ്ഞത് അല്ലേ. നമ്മൾ എന്താണ് സംസാരിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന മരം എന്ത് ചെയ്യുന്നു? സുജൂദ് ചെയ്യുന്നുണ്ട്. അള്ളാഹുവിനെ സുജൂദിൽ നിന്ന് പ്രകീർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീവനില്ലാത്ത വസ്തുക്കളും അള്ളാഹുവിന് സുജൂദ് ചെയ്തു കൊണ്ടിരുന്നു. അപ്പോൾ അള്ളാഹുവിന് സുജൂദ് നിറണമെങ്കിൽ അറിയാലോ, സുജൂദ് നിറണമെങ്കിൽ അള്ളാഹുവിനോടുള്ള അവസാനത്തെ ഏറ്റവും താഴ്ന്ന, ഏറ്റവും അള്ളാഹുവിലേക്ക് താഴ്ന്നു വന്നുകൊണ്ടുള്ള ഇബാദത്ത് അല്ലേ. കാരണം ഏറ്റവും വിലപ്പെട്ട സാധനം നേരെ മണ്ണിൽ കൊണ്ടേ വെക്കുകയാണ് അല്ലേ, താഴെ കൊണ്ടേ വെക്കുകയാണ്. അപ്പോൾ തസ്ബീഹ് ചൊല്ല, സുജൂദ് ചെയ്യ, ഇത് നമ്മുടെ സുജൂദ് അല്ലേ, ഒരു അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയമാണ്. അക്റബുമാ യകൂനു ലിഅബ്ദി റബ്ബിഹി ഫിസ്സുജൂദ്, അള്ളാഹുവിൻ്റെ ഒരടിമ അള്ളാഹുമായി കൊണ്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയമെന്ന് പറയുന്ന സുജൂദ്. ആ സുജൂദിൽ നമുക്ക് പറയാനുള്ളതൊക്കെ അള്ളാഹുവിനോട് പറയണം, മാപ്പിനപേക്ഷിക്കണം, പാപങ്ങൾ പുറത്തു തരാൻ പറയണം, നമ്മുടെ ആവശ്യങ്ങൾ പറയണം, നമ്മുടെ ദുഃഖങ്ങൾ പറയണം, അള്ളാഹുമായി പങ്കുവെക്കണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.